സഹപാഠിയുടെ ഓർമ്മദിനത്തിൽ അഞ്ച് വീടുകൾക്ക് വെളിച്ചമേകാൻ സുഹൃത്തുക്കൾ. കൊറ്റംകുളങ്ങര ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ 1988-89 ബാച്ചിലെ വിദ്യാർത്ഥി കൂട്ടായ്മയാണ് അഞ്ച് വീടുകൾക്ക് വെളിച്ചം എത്തിക്കുന്നത്. കോവിഡ് ബാധിച്ചു മരിച്ച ചവറ കുളങ്ങര ഭാഗം സ്വദേശി എം ഉണ്ണികൃഷ്ണന്റെ ഓർമ്മയ്ക്കായാണ് അഞ്ച് വീടുകൾ വൈദ്യുതീകരിച്ച് നൽകുന്നത്. ചവറ കൊറ്റൻകുളങ്ങര ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ 1988-89 വർഷത്തെ 10-ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് അഞ്ച് വീടുകൾക്ക് വെളിച്ചമേകുന്നത്. കോവിഡ് ബാധിച്ച് അകാലത്തിൽ മരിച്ച ചവറ കുളങ്ങര ഭാഗം സ്വദേശി എം ഉണ്ണികൃഷ്ണന്റെ 1-ാം അനുസ്മരണ ദിനത്തോടനുബന്ധിച്ചാണ് ചവറ പഞ്ചായത്തിലെ വൈദ്യുതീകരിക്കാത്ത വീടുകളിൽ നിന്നും തെരഞ്ഞെടുത്ത അഞ്ച് വീടുകൾ വൈദ്യുതീകരിച്ച് നൽകുന്നത്. എന്റെ ഒരു ചെറിയ വീടായിരുന്നു, ഒരു ഓടിട്ടത്. അത് പഞ്ചായത്തിൽ നിന്ന് മെയിൻ്റനൻസിന് റമ്മേനന്ത കിട്ടി. അതെല്ലാം കൂടെ ചേർത്ത് ചെയ്തപ്പോഴേ പിന്നെ ഒരു നിവൃത്തിയില്ലാതെ, പിന്നെ നാട്ടുകാരെല്ലാം കൂടെ സിമെൻറ്റും ഓരോ സാധനങ്ങളും ഒക്കെ ഇറക്കി തന്നു. തന്നപ്പം പിന്നെ കറണ്ട് ചാർജിന് കറണ്ടിനുള്ള നിവൃത്തിയില്ലായിരുന്നു. അതിന് ഞാൻ പിന്നെ കണ്ട് നമ്മുടെ കൊറ്റംകുളം പഠിച്ച ഈ പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒരു സംഘടന എല്ലാം കൂടെ വന്ന് ഞാൻ ചെന്ന് കാണുകയും അവരെനിക്ക് ലൈറ്റ് ഇട്ട് തരാമെന്നും വയറിങ് ചെയ്തു നല്ല പോലെ ചെയ്തു തന്ന്. ഇപ്പം നല്ല വെട്ടവും എല്ലാം ആയി, അതിൻ്റെ പണിയും പൂർത്തിയാക്കി തന്നു. അതിന് ഞാൻ അവർക്ക് നല്ല ചവറ KECB സഹകരണത്തോടെയാണ് പുതുവെളിച്ചം 2022 എന്ന പേരുള്ള പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നത്. ചൊവ്വാഴ്ച രാവിലെ 10-ന് ചവറ കൊട്ടുകാട് ഒടുക്കത്തുമുക്കൽ ഡോക്ടർ സുജിത് വിജയൻപിള്ള MLA പുതുവെളിച്ചം പദ്ധതി ഉദ്ഘാടനം ചെയ്യും. ഇപ്പം ഈ നമ്മൾ നിൽക്കുന്ന വീടിൻ്റെ ബാക്കിലുള്ള വീടെന്ന് പറഞ്ഞാൽ പൂർത്തീകരിക്കാത്ത വീടാണ്. അവർക്ക് കണക്ഷൻ എല്ലാം എടുത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു പോസ്റ്റിൻ്റെ ആവശ്യകതയുണ്ട്. അത് പൂർണ്ണമായും ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ സഹകരണത്തോടെയാണ് നമ്മളിത് ചെയ്യുന്നത്. ഈ വീട് കണ്ടെത്തിയെന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെ രേഖമല്ല നമ്മൾ ബന്ധപ്പെടുകയും വാർഡ് മെമ്പർമാർക്ക് കത്ത് മുഖേന നിങ്ങളുടെ വാർഡുകളിൽ ഇതിങ്ങനെ പൂർത്തീകരിക്കാൻ പറ്റാത്ത വീടുകളുണ്ടെങ്കിൽ അത് കണ്ടെത്തി ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളത് നേരിട്ട് വന്ന് കണ്ട് കൂട്ടായ്മ ആ വീടുകളുടെ നിജസ്ഥിതി വിലയിരുത്തി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ എല്ലാവരോട് ആലോചിച്ച് അർഹതപ്പെട്ട വീടുകൾക്ക് ചെയ്യാമെന്നുള്ള രീതിയിലാണ് അഞ്ച് വീട് സെലക്ട് ചെയ്തത്. അതിലൊരു വീടാണ് ഇത്. നാട്ടിലും വിദേശത്തുമുള്ള 100-ഓളം വരുന്ന അംഗങ്ങളടങ്ങുന്ന വാട്സാപ്പ് ഗ്രൂപ്പിലൂടെയാണ് പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നത്. ഇതിനായി 3-അംഗ അഡ്മിൻ പാനലിന് പുറമെ എസ് സുരേഷ് കുമാർ പ്രസിഡന്റായും സി രാജു സെക്രട്ടറിയുമായുള്ള എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെയും തെരഞ്ഞെടുത്തിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ ചവറ.